ആവറേജ് ഫീല് മാത്രമേ വന്നിട്ടുള്ളത്. കുറച്ച് ഷോട്ടും കാര്യങ്ങളൊന്നും അത്രയും കറക്റ്റ് ആയില്ല. പിന്നെ മമ്മൊക്കെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, എന്നാലും ആ സീരിയസിനനുസരിച്ചുള്ളതൊന്നും വന്നിട്ടില്ല. സായികുമാർ ആ ഒരു ഡബിങ് ഇപ്പോഴത്തെ നമുക്ക് കേൾക്കുമ്പോൾ ഒരു ചെറിയൊരു ഇതായിട്ട് തോന്നുന്നു. പണ്ടൊക്കെ ആയിരുന്നു, പക്ഷെ ഇപ്പോഴത്തെ ആ ഡബിങ് സുമാരൻ സാറിൻ്റെ ആ വോയിസ് ഇപ്പം നമുക്ക് അങ്ങോട്ട് ഇതാകുന്നില്ല. പിന്നെന്താ സീരിയസിൻ്റെ അത്രയും വന്നിട്ടില്ല, പൈസ അത്രയും ഒരു സീരിയസിൻ്റെ അത്രയും ഇതുവരെ വന്നിട്ടില്ല. ആവറേജ് ഫീൽ ഫസ്റ്റ് ഹാഫ് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒരു സസ്പെൻസിൽ ഇങ്ങനെ പോകുന്നുണ്ട് കഥയൊക്കെ. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കിങ്ങിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. പണം സൂപ്പറാണ്, അങ്ങനെ പറയാൻ പറ്റില്ല. എന്നാലും മറ്റേ അതിന് ഒരു മാന്യത കൊടുത്തിട്ടുണ്ട്, കുഴപ്പമില്ല. സായികുമാറിന്റെ രക്ഷയില്ല. പിന്നെ മൊത്തത്തിൽ എന്താ പറയുന്നത്, സ്ഥിരം പാറ്റേൺ തന്നെയാണ്, ഭയങ്കര കിടിലൊന്നും പറയാനില്ല, പക്ഷെ മോശമല്ല. എനിക്ക് വലിയ സ്ഥിരം സാധനങ്ങളൊക്കെ തന്നെ അത് ഒരു അവർ ഫോളോ ചെയ്യുന്നുണ്ട്, ആ രീതിയിൽ തന്നെ രസമായിട്ടുണ്ട്. പക്ഷെ ഭയങ്കര സംഭവം ഇവരെ ഭയങ്കര സംഭവം ഒന്നും തന്നിട്ടുണ്ട്. മമ്മൂട്ടിയുള്ള സായികുമാറുള്ള ബാക്കിയൊക്കെ വലിയ ഇഷ്ടമുള്ള കുഴപ്പമില്ല, നല്ല തുള്ളി കൊണ്ട് നിർത്തിയേക്ക. ഇതുവരെ കണ്ടിട്ട് ഒരു വ്യത്യാസം തോന്നുന്നുണ്ട്, അത് കഴിയുമ്പോൾ അറിയാം. കുഴപ്പമില്ല, കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. സെക്കൻഡ് ഹാഫ് ഇനി ട്രില്ലർ അല്ലേ, അപ്പൊ നോക്കിയിട്ട് മനസ്സിലാകുന്നത്. മമ്മൂട്ടി പൊളിയാട്ടോ, ശ്രീധരസൊക്കെ അടിപൊളി, മക്ക ഗ്ലാമറും അടിപൊളി. പത്താം കണ്ടില്ലല്ലോ, കുഴപ്പമില്ല, വലിയ മെച്ചമില്ല. ഫസ്റ്റ് ഹാഫ് ഒരു വല്ലാത്ത രീതിയിലാണ് കൊണ്ട് എൻഡ് ചെയ്തിരിക്കുമ്പോൾ അത്യാവശ്യം നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ, അതായത് എന്താന്ന് കൊണ്ട് പിടികിട്ടാത്ത രീതിയിലാണ് പടം പോകുന്നത്. അത്യാവശ്യം ത്രില്ലിംഗ് തന്നെയാണ്, ഒരു മൊമെന്റ് പോലും ബോറടിക്കാത്ത രീതിയിൽ തന്നെയാണ് പോകുന്നത്. കാരണം അഞ്ചു വർഷം കൊണ്ട് വെയിറ്റ് ചെയ്ത് ഇറങ്ങുന്ന ഒരു സിനിമയല്ലേ അത്, മമ്മൂട്ടി ആ സെയിം ടീമിന്റെ, അതിന്റെ ഒരു ബോറടിപ്പിക്കാത്ത ഒരു ഫസ്റ്റ് ഹാഫ് ഉണ്ട് എന്തായാലും. ആ ഒരു പഴയ ടീമും പഴയ ക്രൂ മെമ്പേഴ്സും എല്ലാം വളരെ നല്ല വൃത്തിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, ഒരു ഫസ്റ്റ് ഹാഫ് അല്ലേ നമ്മളൊരു സെക്കൻഡ് ഹാഫിനാണ് വെയിറ്റിംഗ്. ഫസ്റ്റ് ഹാഫ് അല്ല, മുപ്പത് വർഷമായില്ലേ ഒരു ഈ സീരീസ് തുടങ്ങിയിട്ട്. അതിൻ്റെ ഒരു പോരായ്മ അഞ്ചാം ഭാഗത്തിന് നമുക്ക് ഫസ്റ്റ് ഹാഫിൽ തോന്നിയിട്ട്. മമ്മൂക്ക സേതുരാമർ പണ്ടങ്ങനെ അതുപോലെ തന്നെ ഇപ്പോഴും, അതുപോലെ തന്നെ സായികുമാർ, സായികുമാർ മമ്മൂക്കയാണ് നമ്മുടെ ഫസ്റ്റ് ഹാഫിൽ പണം കൊണ്ടുപോയത്. ജഗതി വെയിറ്റ് ചെയ്തിരിക്കുക. പിന്നെ മുകേഷ് ഒക്കെ നൈസായിരുന്നു, നെഗറ്റീവ് ആയിട്ട് ഒന്നുമില്ല, നല്ല ക്യാമറ വർക്ക് എല്ലാം നല്ലതായിരുന്നു. മമ്മൂക്കയുടെ ആ മാനസമൊക്കെ ഇതുവരെ വിട്ടുപോയിട്ടില്ല, ആ കഥാപാത്രം കൊടുത്തേക്കുന്നത്. ഇപ്പോഴും അതൊക്കെ അതേപോലെ തന്നെ, ഒരു 30 വർഷത്തിന് മുമ്പ് CBI റിക്രൂട്ട് ഇറക്കി തന്നെ ഇപ്പോഴും അതേപോലെ തന്നെ ജാഗ്രത നേരെ CBI, അത് തന്നെ ഇപ്പോഴും CBI ബ്രെയിനിൽ നടത്തിയ നല്ല പടമാണ്. സൂപ്പറാണ്. ഓക്കെ, കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പടം കണ്ട് അതിന്റെ അന്വേഷണം നമുക്ക് അടുത്തറിയാനുള്ള ഒരു ആകാംക്ഷ പടം കാണുമ്പോൾ. നെഗറ്റീവായിട്ട് അങ്ങനെ നെഗറ്റീവായിട്ടൊന്നുമില്ല, പടം കണ്ടിരിക്കാൻ. സായികുമാർ നല്ല പെർഫോമൻസ് ആണ്, മമ്മൂട്ടി നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ്. കുഴപ്പമില്ല, സെക്കൻഡ് ഹാഫ് ആണ്. സായികുമാർ